ജി ആർ സി എം എവരിബഡി, നമ്മൾ ജൂൺ മാസം കേരളത്തിലെ ഹേമന്ത് സാറിൻ്റെ ടീമിലുണ്ടായിട്ടുള്ള അച്ചീവേഴ്സിൻ്റെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്, ജൂൺ മാസത്തിൽ നമുക്കൊരു പേളിനെ കിട്ടി. കേരളത്തിലെ നമ്മുടെ ടെക്നിക്കൽ അച്ചീവർ ക്ലബിലേക്ക് ഒരു പുതിയ പേൾ അച്ചീവറെ നമുക്ക് കിട്ടി. കൺഗ്രാറ്റുലേഷൻ അമൃതലാൽ സാർ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത റീസെന്റ് ആയിട്ട് തന്നെ പേൾ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ട് ഒരു സ്റ്റാർ പ്ലാറ്റിനത്തെ കിട്ടി. വളരെ ആക്റ്റീവായിട്ട് ആർ സി എം ചെയ്യുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബ്രദർ, അദ്ദേഹത്തിന് മുമ്പേ അദ്ദേഹത്തിന്റെ ലീഡറുമായിട്ടുള്ള ഷിജു സാറ് പേൾ ആയതാണ്. അപ്പോ ഷായു സാറിനും ഫാമിലിക്കും ഒരു വലിയ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻ സാർ. രണ്ട് സ്റ്റാർ അച്ചീവർമാർ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ലീഡർഷിപ്പ് ആണ്. ഒരാള് താമരശ്ശേരിയിൽ നിന്നാണ് സുരേഷ് സാറ്, മറ്റൊരാൾ എൻ്റെ നാട്ടിൽ നിന്നാണ്, അരീക്കോട് നിന്നാണ്. സന്തോഷമുണ്ട്, കാരണം എൻ്റെ നാട്ടിൽ നിന്ന് അച്ചീവർമാർ വരുമ്പോൾ പണ്ട് നമ്മൾ പറയാറുണ്ട്, കേരളം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്തരംഗം, ഭാരതം എന്ന് കേട്ടാലോ തിളക്കണം ചോര നിരമ്പുകൾ എന്നാ പറയുക. അപ്പൊ എന്ന് പറയും പോലെ ആർ സി എമ്മിൽ അരീക്കോട് നിന്ന് അച്ചീവർമാർ വരുമ്പോൾ എൻ്റെ ഞരമ്പുകളിൽ ഇത്തിരി ചോര തിരക്കാറുണ്ട്. അപ്പൊ ഇനി മുജീബ് സാറിനെ പോലുള്ള കുറെ അച്ചീവർമാർ ഭാവിയിലേക്ക് അവിടെ നിന്ന് വരാനിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ബേബി മാഡത്തിനെ പോലെ നമ്മളുടെ എന്താ പറയാ, സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്ന ആളുകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ അച്ചീവ്മെന്റ് സെലിബ്രേഷനിൽ വന്നിരിക്കുന്ന എല്ലാ അച്ചീവേഴ്സിനും വലിയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മാസം നടക്കാനിരിക്കുന്ന പ്രോഗ്രാമുകളെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകൾ നടക്കാനിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിവുകൾ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പോ അതിലേക്ക് കടക്കുകയാണ്. അമൃതലാൽ സാർ എന്ന് പറയുന്ന പേളച്ചോർ ഇപ്പോഴും എവിടെയാണെന്നുള്ള അറിയില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് അതാണ്, അച്ചീവർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെന്റ് ആയിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം, ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞു. അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചു, രാവിലെ എപ്പോഴിറങ്ങുന്നു, വൈകുന്നേരം എപ്പോൾ ചെല്ലുന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യമാണ് പരമപ്രധാനം. ആളുകൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എപ്പോഴാ തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അദ്ദേഹം എവിടെയോ ആണ്, ഞാനും അതേമാതിരി തന്നെ ഇപ്പൊ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഷോപ്പിലാണ്. ഇനി എപ്പോ വീട്ടിലെത്തും എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല, എപ്പോഴെങ്കിലും എത്തിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് എത്തണം, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ ആർ സി എം. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളോട്, അതിന് തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് മാറ്റം വരും. ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ആർ സി എമ്മിന്റെ സക്സസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ആർ സി എം കേട്ട കാലം മുതൽ നമ്മുടെ ഓരോ ലീഡേഴ്സും ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുക, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. അത് എങ്ങനെ ചിട്ടപ്പെടുത്തണം, അത് എത്ര ക്ലാസ് കേട്ടാലും എത്ര ട്രെയിനിങ്ങൾ കേട്ടാലും ഹേമന്ത് സാറിൻ്റെ ഒക്കെ എത്ര എത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കേട്ടിട്ടും കാര്യമില്ല, നമ്മളായിരിക്കണം അതിനൊരു തീരുമാനം എടുക്കുന്നത്. ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ നെറ്റ്വർക്കിലേക്ക് കടന്നു വരുന്ന കാലം മുതൽക്കേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, രണ്ട് അമേരിക്കക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ, അവിടെയുള്ള ഒരു ലീഡിംഗ് ചപ്പൽ നിർമ്മാണ കമ്പനി ഒരു വിദേശ രാജ്യത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ആദ്യം ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു, ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ സാധ്യത എത്രമാത്രമുണ്ട് പഠിച്ചു വരാൻ എം ഡി തീരുമാനിച്ചു. എം ഡി നേരെ പോസ്റ്റ് ചെയ്ത ആദ്യത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അവിടെ വന്നിറങ്ങി പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് മൊത്തം വീക്ഷിച്ചു. വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ നാട്ടിൽ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഈ നാട്ടിലേക്ക് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അത് വലിയ നഷ്ടമായിട്ട് മാറും. എം ഡിയെ വിളിച്ച് പറഞ്ഞു, അങ്ങ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ചത് വളരെ നന്നായി, കാരണം ഈ നാട്ടിൽ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളെ കമ്പനിയുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല, നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യേണ്ട. ഞാൻ അടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു വരികയാണ്. അകേർ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി. ആ കമ്പനിയിലെ മറ്റൊരു ചെറുപ്പക്കാരനെ ഇതേ സ്ഥലത്തേക്ക് എം ഡി വീണ്ടും പോസ്റ്റ് ചെയ്തു. ആ ചെറുപ്പക്കാരൻ അവിടെ വന്നു, ചുറ്റുവട്ടങ്ങളും നോക്കി, അതേ കാഴ്ച തന്നെയാണ് അദ്ദേഹം കാണുന്നത്. നോക്കുമ്പോൾ ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ഉടനെ എം ഡിയെ വിളിച്ചിട്ട് പറഞ്ഞതും ഇതേ ചുറ്റുപാട്, ഇതേ ആളുകൾ, ഇതേ സംവിധാനം. അദ്ദേഹം എം ഡിയെ വിളിച്ച് പറഞ്ഞു, എം ഡി ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല, നമ്മുടെ കമ്പനി എത്ര പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുവോ അത് മൊത്തം നമുക്ക് ഈ നാട്ടിൽ വിറ്റഴിക്കാം, കാരണം ഇവിടെ ഇന്നേ വരെ ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനി ലോഞ്ച് ആയിട്ടില്ല, നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള കംപ്ലീറ്റ് സ്റ്റോക്ക് ഇങ്ങോട്ട് അയക്കുക. അത് മാത്രമല്ല, ഈ നാട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫാക്ടറി തന്നെ നമ്മുടെ കമ്പനി ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിക്കോളൂ, നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അത് മൊത്തം നമുക്ക് ഇവിടെ വിറ്റഴിക്കാൻ പറ്റും. രണ്ടുപേരും കണ്ടത് ഒരേ സ്ഥലം,
ഒരേ ആളുകൾ, കാഴ്ചപ്പാടിൽ മാത്രമാണ് വ്യത്യാസം, മനോഭാവത്തിൽ മാത്രമാണ് വ്യത്യാസം. RCM എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഒരു നേരം കുളിക്കാനുള്ള സോപ്പാവാം, ഒരു നേരം പല്ല് തേക്കാനുള്ള പേസ്റ്റ് ആവാം, ചില ആളുകൾക്ക് അത് ജീവിതമാവാം. അമൃതലാൽ എന്ന് പറയുന്ന പേളച്ചുവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2.5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കല്യാണം തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം എന്റെ ഷോപ്പിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ RCM ഞാൻ കുറച്ചു കാലമൊക്കെ ചെയ്തു, ഞാൻ എന്റെ സ്വപ്നത്തിൽ വിചാരിക്കുന്ന ഒരു തുകയും എനിക്ക് RCMലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ഡയമണ്ട് ഫാക്ടറിയിലായിരുന്നു സൂറത്തിൽ, 27,000 രൂപ എനിക്ക് അവിടെ ശമ്പളം കിട്ടുമായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു പോയി ജോയിൻ ചെയ്താലും എനിക്ക് 30,000 രൂപയ്ക്ക് എന്റെ ജോലി റീസ്റ്റാർട്ട് ഇല്ല. RCMലൂടെ ഒരു ജീവിക്കാൻ ആവശ്യമായ ഒരു നല്ല വരുമാനം കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു നല്ല കുടുംബത്തിലാണ്, നല്ലൊരു കുട്ടിയാണ്, അക്കൗണ്ടന്റ് ആണ്, എനിക്ക് ആ ഫാമിലിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കൽ ബുദ്ധിമുട്ടായിട്ട് മാറും. സാറിന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കണം? ഇത് ചോദിച്ചിട്ട് ഒരു ദിവസം എന്റെ ഷോപ്പിലേക്ക് അദ്ദേഹം കയറി വന്നപ്പോ ആസ് എ ലീഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് RCMലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത നേട്ടവും ഞാൻ എന്റെ തുടക്കകാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഫ്രീഡവും എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡവും ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം തിരിച്ചുപോയി, ഞാൻ വിചാരിച്ച സൂറത്തിലേക്ക് വണ്ടി കയറി പോയിടും പോകുമെന്നാണ്. പക്ഷേ അദ്ദേഹം പോയില്ല, അദ്ദേഹം RCM ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 4-5 പേജുള്ള ഒരു പേപ്പർ, അദ്ദേഹം തന്നെ സ്വന്തം കൈപ്പടിൽ എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പറുമായിട്ട് എന്റെ ഷോപ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, സാറ് ഇതൊന്ന് നോക്കണം. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇത് പുതിയൊരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് RCMനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലഘുലേഖയാണ്. ഞാനിത് പ്രിന്റിങ്ങിന് കൊടുക്കാൻ പോവാണ്. സാർ എന്തായാലും കുറെ പ്രിന്റിംഗ് ഒക്കെ നടത്തുന്ന ആളല്ലേ, ഇതൊന്ന് പ്രൂഫ് ചെക്ക് ചെയ്ത് തരണം. ഞാനത് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരാൾക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ RCMനെ കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്രിന്റ് ചെയ്തോളൂ, കൊടുത്തോളൂ. അങ്ങനെ അന്ന് തിരിച്ചു പോയി. പിന്നീട് വെച്ചടി 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 നമ്മൾ കാണുന്നത് അമൃതലാൽ എന്ന് പറയുന്ന ഒരു പക്വതയുള്ള, അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ വളരെ ആരുമായിട്ട് എനിക്ക് സ്വന്തമായിട്ട്, അദ്ദേഹം കഴിഞ്ഞ മീറ്റിംഗിൽ തൃശ്ശൂരിൽ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ഇല്ല, ഞാൻ ഫേസ്ബുക്കിൽ സമയം കളയാറില്ല, സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ഇല്ല, എന്റെ സമയം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഞാൻ ചെലവഴിക്കാറില്ല, വാട്സപ്പ് തോണ്ടി ഞാൻ സമയം കളയാറില്ല, ആവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്റെ സമയം ഞാൻ മാക്സിമം RCM ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രേറ്റ് സഫേർ CRMO സാറിന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന അമൃതലാലാണ്. അദ്ദേഹത്തിന്റെ വീട് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി RCM PUC ഉണ്ട് ഡോക്ടർ ആയൻ സാറിന്റെ ടീമില്. പക്ഷെ അവിടെ നല്ല ടീം മീറ്റിംഗുകൾ കൊടുത്തുകൊണ്ട് ആ PUC മീറ്റിംഗ് നടത്തുന്ന അദ്ദേഹമാണ്. ഒരു തീരുമാനം ഉറച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ സക്സസ് ആവാം എന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചൊരു മാതൃകയാണ് അദ്ദേഹം. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം. അതൊരു പ്രഷർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഡിസയർ, ഡിസയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആഗ്രഹമാണ്. ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും RCMലൂടെ എത്ര വലിയ നേട്ടങ്ങൾ വേണമെങ്കിലും നേടിയെടുക്കാം, ഒരു സംശയ കാര്യത്തിലില്ല. ഡിസയറിനെ കുറിച്ച് പറയുമ്പോൾ ഡിസയർ ആഗ്രഹം എത്രമാത്രം വലുതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ആഗ്രഹത്തെ കുറിച്ച് അതിന്റെ വലിപ്പം കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പണ്ട് ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടണം ഗുരു. അപ്പൊ ഗുരു പറഞ്ഞു, നീ എന്താ ആഗ്രഹിക്കുന്നുവോ നിനക്ക് അത് നേടിയെടുക്കാൻ പറ്റും. നീ നടന്നു പോകുന്ന വഴിക്ക് ഒരു പർവ്വതം നിനക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് നീ അതിയായി ആഗ്രഹിച്ചാൽ ഒരു സംശയം വേണ്ട, അത് നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറി തന്നിരിക്കും. പക്ഷെ നിന്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അത് നടപ്പിലാവുക. അപ്പോ ഗുരുവിനോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഗുരു അപ്പോ ആഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ എന്താണ് ഒരു വഴി? എത്രമാത്രം ആഗ്രഹിക്കണം, അതിന്റെ അളവ് പോലെ എന്താണ്? നീളം അളക്കാൻ മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ തൂക്കം അളക്കാൻ നമുക്ക് വേവിംഗ് മെഷീൻ ഉണ്ട്. ആഗ്രഹത്തെ അളക്കാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറുപ്പക്കാരന്റെ കണ്ണിലേക്ക് ഗുരു ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ രാവിലെ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എന്റെ ഞാൻ കുളിക്കുന്ന പുഴയുടെ കടവിലേക്ക് വാ, ആഗ്രഹത്തിന്റെ അളവ് പോലെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചെറുപ്പക്കാരൻ പിറ്റേന്ന് ദിവസം രാവിലെ ഗുരു കുളിക്കുന്ന സ്ഥലത്ത്, അപ്പൊ ഗുരു കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഗുരു ചോദിച്ചു, നീ കുളിച്ചോ? ഇല്ല ഗുരു. എന്നാ അളവുകോൽ കാണിക്കുന്നതിന് മുന്നേ നീ ഒന്ന് കുളിക്കേ. അങ്ങനെ ചെറുപ്പക്കാരനെ വിളിച്ച് പുഴയിലേക്ക് ഇറക്കി. പുഴയിലേക്ക് ഇറക്കി രണ്ടുപേരും മുങ്ങി കുളിച്ചു. മുങ്ങി ആഴത്തിൽ മുങ്ങിക്കോളാൻ പറഞ്ഞു ഗുരു ചെറുപ്പക്കാരനോട്. ചെറുപ്പക്കാരനെ ആഴത്തിൽ മുങ്ങിയപ്പോ ഗുരു എന്ത് ചെയ്തു, ഈ ചെറുപ്പക്കാരനെ പിടിച്ച് വെള്ളത്തിലേക്ക് അങ്ങനെ താത്തി താത്തി. കുറച്ച് കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരൻ വിചാരിച്ചു, ഇത് ഗുരു ഒരു തമാശ കാണിക്കുന്നതായിരിക്കും. പക്ഷെ സമയം മുന്നോട്ട് പോകും തോറും ചെറുപ്പക്കാരൻ ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ ആയപ്പോൾ ചെറുപ്പക്കാരൻ വെള്ളത്തിനടിയിൽ നിന്ന് പെടയാൻ തുടങ്ങി. പെടയാൻ തുടങ്ങിയപ്പോൾ ഗുരു അമർത്തി അമർത്തി താഴ്ത്താൻ തുടങ്ങി. അവസാനം ഒരു രക്ഷയും ഇല്ലാതെ ഇയാൾക്ക് മരിക്കുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ ഗുരു അയാളുടെ തോളിൽ കയറിയിരുന്നു. തോളിൽ കയറിയിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ മനസ്സിലായി, ഞാനിപ്പം മരിക്കുകയാണ്, ഇനി രക്ഷയില്ല, ഗുരു എന്നെ കൊല്ലും
ഞാൻ അബദ്ധത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ആഗ്രഹത്തിന്റെ അളവ് പോലെ എന്താണെന്ന്, അതിന് എന്നെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? സർവ്വശക്തി എടുത്തിട്ട് ഈ ചെറുപ്പക്കാരൻ ഗുരുവിനെ അവിടുന്ന് തെറിപ്പിച്ചു, അദ്ദേഹത്തിന്റെ പുറത്ത് തെറിപ്പിച്ചിട്ട് ബും എന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് ആഞ്ഞ് ആഞ്ഞ് ശ്വാസം വലിച്ചു. എന്നിട്ട് ഓടി കരയ്ക്ക് കയറി. ഗുരു ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ മുങ്ങി കുളിച്ച് കയറി വന്നു. എന്തായിരുന്നു അനുഭവം എന്ന് ചോദിച്ചു ഈ ചെറുപ്പക്കാരനോട്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുള്ളൂ. ആഗ്രഹത്തിന്റെ അളവ് പോലെ അങ്ങയോട് ചോദിച്ചു. എനിക്കിപ്പോ മനസ്സിലായി അങ്ങയോട് ഇമ്മാതിരി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണെന്നുള്ളത്. ജീവൻ തിരിച്ചു കിട്ടിയത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗുരു ചിരിച്ചു. ഗുരു ചിരിച്ച് അദ്ദേഹം തലയൊക്കെ തോർത്തി കഴിഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഈ വെള്ളത്തിന്റെ അടിയിൽ പോയപ്പോ നിനക്ക് എന്താ ഫീൽ ചെയ്തത്? അപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആദ്യം അങ്ങ് ഒരു തമാശയ്ക്ക് വേണ്ടി എന്നെ താത്തിയതെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയോ, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അങ്ങ് വിടുന്നില്ല. ഞാനൊന്ന് കുറഞ്ഞപ്പോ അങ്ങ് വീണ്ടും വീണ്ടും എന്നെ അമർത്തുന്നു. അപ്പോ എനിക്ക് ശ്വാസം തീരെ കിട്ടുന്നില്ല. എനിക്ക് എന്റെ ജീവന് അല്പം ശ്വാസം കിട്ടുമെന്ന് തോന്നി. അത് ഞാൻ ആഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നോക്കിയപ്പോ അങ്ങ് എന്നെ പുറത്തു കയറിയിരുന്നു. അതോടുകൂടി ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. എന്റെ ജീവൻ തിരിച്ചു കിട്ടണം, എന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആവശ്യമായിട്ടുള്ള ശ്വാസം എനിക്ക് കിട്ടണം എന്നല്ലാതെ ഈ ലോകത്തെ മറ്റൊരു സംഭവം എനിക്ക് അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിന്റെ ജീവിതത്തില് നിനക്ക് രക്ഷപ്പെടണം എന്ന് നീ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഇപ്പോ ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി, ഒരിറ്റു ജീവന് വേണ്ടി നീ എത്രമാത്രം ആഗ്രഹിച്ചോ അതാണ് അതിന്റെ അളവ് പോലെ. അത്രയും നീ ആഗ്രഹിച്ചാൽ നീ എന്ത് ലക്ഷ്യം വെച്ചോ അത് നിനക്ക് നേടിയെടുക്കാം. ഇത് തന്നെയാണ് എനിക്ക് ആർസിഎമ്മിന്റെ ഓരോ പ്രവർത്തകരോടും പറയാനുള്ളത്. 2005 ഞാൻ ആർസിഎമ്മിലെ വരുമ്പോൾ കേരളത്തിൽ ഒരു 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 തുള്ളി ശ്വാസം വലിക്കാനുള്ള സംവിധാനമില്ല. ഐ മീൻ ആർസിഎമ്മിന്റെ ഒരു നിലയ്ക്കും രക്ഷപ്പെടാനുള്ള അവസ്ഥയില്ല. കേരളത്തിൽ ആർസിഎം ഇല്ല, കേരളത്തിൽ പ്രൊഡക്റ്റ് ഇല്ല, കേരളത്തിൽ ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ആർസിഎമ്മിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കോർ ലീഡർ ആയിട്ട് ഞാൻ ഇപ്പോഴും ഇതേ ഷോപ്പിൽ ഈ ബെഞ്ചിൽ ഈ കസാരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിസയർ, ദാറ്റ് ഇസ് ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഇന്നുള്ള ഒരാൾക്ക്, ഞാൻ 19 വർഷമായി ആർസിഎമ്മിൽ, ഞാൻ പറയുന്നത് ഒരു കോർ ലീഡർ ആവാൻ അത്രയും വലിയൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വെറും 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോർ ലീഡർ ആവാം. വേണ്ട, 5 വർഷം കൊണ്ട് ഒരു കോർ ലീഡർ ആവാം, 3 വർഷം കൊണ്ട് ഒരു എമറാൾഡ് ഗ്യാരണ്ടി ആയിട്ടാവാം. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിറ്റർമിനേഷൻ. ഇത് എമൻ സാർ പലപ്പോഴും എടുക്കുന്ന ക്ലാസ് ആണ്, സമർപ്പണം. സമർപ്പണം വേണം, വെറുതെ ആർസിഎം ഏറ്റെടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ സമർപ്പണം, സമർപ്പിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മുടെ ലൈഫ് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സമർപ്പണത്തെ കുറിച്ച് എന്താ പറയാ, ഡിറ്റർമിനേഷനെ കുറിച്ച് ഉറച്ച തീരുമാനം. അതിനെക്കുറിച്ച് എന്താ ഒരു ഒരു എക്സാമ്പിൾ പറയാ, ഡെമസ്തനീസ് എന്ന് പറയുന്ന ഒരു ഗ്രീസിലെ ഒരു ചെറുപ്പക്കാർ, അദ്ദേഹത്തിന് ലോക പ്രശസ്തനമായ ഒരു വാഗ്മി ആയിട്ട് മാറണമെന്ന് ആഗ്രഹം, പ്രാസംഗികനായിട്ട് മാറണമെന്ന് ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം വിക്കണം. വിക്കുള്ള ആൾക്ക് ലോക പ്രശസ്തനായിട്ടുള്ള പ്രാസംഗികനാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിനോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, വിക്ക് ഉണ്ടാവാൻ കാരണം, അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, വിക്ക് ഉണ്ടാവാൻ കാരണം നാവിന് കട്ടി കൂടുന്നതുകൊണ്ടാ. നാവിന്റെ കട്ടി കുറഞ്ഞാൽ വിക്ക് പോവും, വിക്ക് പോയാൽ നിനക്ക് നന്നായിട്ട് സംസാരിക്കാം. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിച്ച് ചെറുപ്പക്കാരൻ ധാരാളം പുസ്തകങ്ങൾ, കൂടെ അറിവ് വേണം, ധാരാളം പുസ്തകങ്ങളുമായിട്ട് സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു മലയുടെ മുകളിൽ പോകും. എന്നിട്ട് അദ്ദേഹം ഒരുപാട് നേരം ഇരുന്ന് വായിക്കും. വായിച്ചിട്ട് അദ്ദേഹം വായിച്ച് പഠിച്ച കാര്യങ്ങൾ ആ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ആരും കേൾക്കാതെ ഉറക്കെ ഉറക്കെ അദ്ദേഹം സംസാരിക്കും. സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിക്ക് വരും. വിക്ക് വരുമ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് സ്വന്തം നാവിൽ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാ? നാവിന്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിട്ട്. നാവിന്റെ കട്ടി കുറയോ? കല്ലെടുത്ത് ഉരച്ചാൽ ഒരിക്കലും കുറയില്ല. അങ്ങനെ അങ്ങനെ ഉരച്ച് ഉരച്ച്, പക്ഷെ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും വിഡ്രോ ചെയ്തില്ല. എല്ലാ ദിവസവും രാവിലെ പോവും, എല്ലാ ദിവസവും വായിക്കും, എല്ലാ ദിവസവും ഉറക്കം ഉറക്കെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് 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 ഈ കല്ലുകൊണ്ട് ഉരയ്ക്കുന്ന പണി തുടരുമെങ്കിലും ആ പണി കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ നിരന്തരമായുള്ള പ്രവർത്തനം കൊണ്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും നല്ല ഒറേറ്ററായിട്ടാണ് മരിക്കുന്നത്, ഏറ്റവും നല്ല പ്രാസംഗികനായിട്ടാണ്. ഗ്രീസ് കണ്ട ഏറ്റവും വലിയ പ്രാസംഗികനായിട്ടാണ് മരിക്കുന്നത്. അപ്പൊ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് വിക്കനും ഏത് പ്രാസംഗികനായിട്ട് മാറാം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയാം, നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾക്കൊക്കെ ഉള്ള വിക്കുണ്ട് ജീവിതത്തിൽ, ലൈഫിൽ. അത് മാറ്റിയെടുക്കാൻ ഇവിടെ ഹേമൻ സാറിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ മൂർ സാറിന്റെ ക്ലാസ്സോ ഗോമാർ സാറിന്റെ ക്ലാസ്സോ വേണു സാറിന്റെ ക്ലാസ്സോ ബിബിൻ സാറിന്റെ ക്ലാസ്സോ ഷീജു സാറിന്റെ ഒന്നും ഉണ്ടായിട്ടില്ല. മഹാപരിവർത്തൻ നിരവധി ദിവസങ്ങളൊക്കെ നടത്തിയിട്ടും കാര്യമില്ല. നിങ്ങൾ എടുക്കണം തീരുമാനം. നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. അതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ടൂൾ മാത്രമാണ് ഈ പദ്ധതികളെല്ലാം, മഹാപരിവർത്തനടക്കം എല്ലാ പദ്ധതികളും അതിലൊരു സപ്പോർട്ടിംഗ് ടൂൾ മാത്രമാണ്. ഇനിയോ, ഇതൊക്കെ കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1A+3D ആണ് സക്സസിന്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താ ഡെഡിക്കേഷൻ?
ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ സമർപ്പിച്ച് വർക്ക് ചെയ്യുന്നത്. ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനം, ഡെഡിക്കേഷൻ മീൻസ് സമർപ്പണം. സമർപ്പണം എന്ന് പറഞ്ഞാൽ, സമർപ്പണത്തെക്കുറിച്ച് എനിക്കൊരു എക്സാമ്പിൾ പറയാനില്ല. കാരണം നിങ്ങൾ ആർ സി എമ്മിൽ നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1953 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ട് പേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടെൻസിംഗ് ആൻഡ് ഹിലാരി. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുന്നതാ. ഒരു സുപ്രഭാതത്തിലെ കുറച്ച് മല കയറാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള ടൂളും എടുത്ത് സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് കയറിപ്പോയിട്ട് നമ്മൾ കേൾക്കുന്ന പോലെ എവറസ്റ്റ് കീഴടക്കി എന്ന് പറയുന്ന പോലെ കീഴടക്കിയതല്ല. എത്രയോ വർഷങ്ങളുടെ പരിശ്രമം അതിന്റെ പിന്നിലുണ്ട്. വർഷാന്തരങ്ങൾ അദ്ദേഹം പർവ്വതാരോഹണം നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത പല ആളുകളും മരണപ്പെട്ടു. മരണപ്പെട്ട ആളുകളുടെ ശവമടക്കം ആ മലമുകളിലെ ഇടുക്കുകളിൽ നടത്തി. അവസാനം അദ്ദേഹം 500 മീറ്റർ, എവറസ്റ്റ് കൊടുമുടിയുടെ 500 മീറ്റർ താഴെ വെച്ചിട്ട് കുത്തനെയുള്ള ഒരു കൊക്കയിലേക്ക് ഇടിഞ്ഞു വീണിട്ട് അദ്ദേഹം വീണ്ടും അവിടുന്ന് ഇഴഞ്ഞിഴഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി ഹോസ്പിറ്റലൈസ് ചെയ്ത് മാസങ്ങളോളം അവിടെ കിടന്ന്, ആ കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാവരും പറഞ്ഞ് ഈ പണി അവസാനിപ്പിച്ചേക്ക്, ഇനി അതിന് മെനക്കെടുക്ക, ഇനി നിനക്ക് ലൈഫ് പോലും തിരിച്ചു കിട്ടില്ല. ഈ കാലത്തിനിടയ്ക്ക് എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടി ഒരാളും കീഴടക്കിയില്ല. പക്ഷെ അദ്ദേഹം അന്ന് അവരോട് പറഞ്ഞൊരു കാര്യം, എവറസ്റ്റ് കൊടുമുടിയുടെ വലിപ്പം അവസാനിച്ചിരിക്കുന്നു, എന്റെ വലിപ്പം അവസാനിച്ചിട്ടില്ല. ഇനി എവറസ്റ്റ് കൊടുമുടി ഒരു ഇഞ്ച് പോലും മേലോട്ട് വളരില്ല, പക്ഷെ ഞാൻ ഇനിയും വളരും, എന്റെ ആഗ്രഹങ്ങൾ വളരും, ഞാൻ അത് കീഴടക്കും. അങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു സംഘം ആളുകളുമായിട്ട് പോയി. ആ സംഘത്തിൽ 11 ആളുകൾ ഉണ്ടായിരുന്നു. വഴിയെ ഓരോരുത്തർ ഓരോരുത്തർ അവരായിട്ട് താഴേക്ക് താഴേക്ക് പോന്നു. അവസാനം 2 പേര് മാത്രമായി. ആ 2 പേരാണ് ടെൻസിംഗ് ആൻഡ് ഹിലാരി. 1953 മെയ് മാസം 29-ാം തീയതി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ അദ്ദേഹം കൊടി നാട്ടി. അതാണ് സക്സസിന്റെ കൊടി. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതിനൊക്കെ നമുക്കൊരു തീരുമാനം വേണം, എല്ലാം നമ്മളിലാണ്. ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മീറ്റിംഗ് ട്രെയിനിങ് റെക്കഗ്നേഷൻ, ഇത് ആർ സി എമ്മിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും റെക്കഗ്നേഷനാണ്, റെക്കഗ്നേഷൻ പ്രോഗ്രാം. കഴിഞ്ഞ മാസത്തെ റെക്കഗ്നേഷൻ പ്രോഗ്രാം ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോം മീറ്റിംഗ് ആണ് ആർ സി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ്. വലിയ ഹോൾ മീറ്റിങ്ങുകളും ഒക്കെ നമുക്ക് വേണമെങ്കിലും ഹോം മീറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇപ്പോൾ ആർ സി എമ്മിന്റെ കൺസിസ്റ്റൻസി 2-ാം തവണ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു. പുതിയ പ്ലാൻ വന്നതിന് ശേഷം കൺസിസ്റ്റൻസി നിലവിൽ വന്ന് 2 തവണ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസവും ഈ മാസവുമായിട്ട് ധാരാളം ആളുകൾ കൺസിസ്റ്റൻസി പർച്ചേസിലൂടെ 100 രൂപയുടെ പ്രൊഡക്റ്റ് മുതൽ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വരെ വാങ്ങിച്ചത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. എന്താ ഉറച്ച തീരുമാനം? ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ എന്റെ ടീമിൽ ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ വീട്ടിലും ഞാൻ പോയി ഒരു ഹോം മീറ്റിംഗ് നടക്കും. അത് നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ബിസിനസ്, ഈ ഗിഫ്റ്റ് വാങ്ങി അവർ വീട്ടിൽ പോയി, പല ആളുകളും എനിക്കറിയാം എന്റെ ഷോപ്പിലേക്ക് വരുന്ന ആള് നിങ്ങൾക്ക് ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഗിഫ്റ്റ് എമൗണ്ട് കാണും. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓ ഉണ്ടോ എന്നാ അടിച്ചോളൂ, അത് വാങ്ങി പോവുകയാണ്. നമ്മുടെ ടീമിലുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ എത്ര ആളുകൾക്ക് ഗിഫ്റ്റ്, കാരണം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അവരുടെ വീട്ടിൽ നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ തയ്യാറാവുക. ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു എനർജി ഉണ്ട്, ആ ഒരു എനർജിയിൽ അവർ ഹോം മീറ്റിംഗ് സെറ്റ് ആക്കും. നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനെയും കൂട്ടിയിട്ട് അവിടെ പോകണം, നിങ്ങളൊരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും അവരിൽ ഉണ്ടാവുന്ന പരിവർത്തനം അവരെ ഒരു ലീഡർ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ ഹോം മീറ്റിങ്ങുകളാവട്ടെ, നിങ്ങൾ നടത്തുന്ന ഏതൊരു പ്രോഗ്രാമിലാവട്ടെ, സൂം മീറ്റിങ്ങിലാവട്ടെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പറയേണ്ട 2 കാര്യങ്ങൾ പുതിയ പ്ലാനിൽ: ഒന്ന്, കൺസിസ്റ്റൻസിയെ സംബന്ധിച്ചും; 2, നമുക്ക് കിട്ടുന്ന ഗ്രോത്ത് ബോണസിനെ സംബന്ധിച്ചും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കൺസിസ്റ്റൻസി, നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ട്. ആർ സി എമ്മിൽ വരാത്ത ഒരാളും എല്ലാ ദിവസവും പല്ലി വയ്ക്കുന്നുണ്ട്, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അലക്കുന്നുണ്ട്, എല്ലാ ദിവസവും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അവർ ലഞ്ച് കഴിക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പക്ഷെ ഒരു കാലഘട്ടത്തിലും ഒരു സ്ഥലത്തുനിന്നും അവർ പ്രോഡക്റ്റിന് വേണ്ടി മാറ്റി വെക്കാറില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാറില്ല. പക്ഷെ ആർ സി എം അത് കൊടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അവരെ അറിയിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ 2000 വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ 5,000-ഉം 6,000-ഉം ഒരു വർഷത്തിൽ ഒരു ഓണത്തിന് ബോണസ് വാങ്ങിക്കുമ്പോൾ ആർ സി എം എവറി മന്ത് നമ്മുടെ ഓപ്പണറിന്റെ അബവ് മെമ്പർമാർക്ക്, ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബോണസ് കൊടുക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ ആനുവൽ ബോണസ് കൊടുക്കുന്നു. കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെ കിട്ടുന്നു,
ഏത് രീതിയിൽ എന്നുള്ളത് നമുക്ക് കാണാൻ നമുക്ക്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കമ്പൽസറി നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എക്സ്പെൻസീവ് അല്ലാത്ത തരത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ തുടർച്ചയായിട്ടുള്ള മീറ്റിംഗ്. എമൻ സാർ നമുക്ക് ഓർമ്മയുണ്ടാവും, ഇവിടെ ഏതായിരുന്നു നമ്മുടെ ആൽകാസ് ജ്വല്ലറിയുടെ അപ്പുറത്തുള്ള ഗോകുലം ഹോട്ടൽ, ഗോകുലം റെസ്റ്റോറന്റിന്റെ മേലെ 3 ദിവസം തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാം നടത്തിയിരുന്നു ഒരിക്കൽ. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള പല ആളുകളും ഇന്ന് കേരളത്തിലെ അച്ചീവർമാരാണ്. 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമിൽ ഒരു ദിവസം നിങ്ങൾക്ക് കമ്പനി, ഒരു ദിവസം നിങ്ങൾക്ക് ആർസിഎമ്മിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, ഒരു ദിവസം നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം, അങ്ങനെ നിങ്ങൾ ഷെഡ്യൂൾ ആയിട്ട് സിലബസ് ആയിട്ട് തിരിച്ചിട്ട് ഫിസിക്കലി പ്രോഗ്രാം നിങ്ങൾ കൊടുക്കുക. ആർസിഎമ്മിൽ എങ്ങനെ ട്രീ സെറ്റ് ചെയ്യണം, എങ്ങനെ നമുക്ക് ബിസിനസ് ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് കൂട്ടാം, ഓരോ സ്റ്റേജിൽ വരുന്ന ഒരാൾക്ക് ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത്, ഇത് ചെയ്തു കൊടുത്താൽ മാത്രം പോരാ, അവിടെ വന്നിരിക്കുന്ന ചെറിയ ഗ്രൂപ്പുകളെ വെച്ച് നിങ്ങൾ ഇത് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം. പ്രാക്ടിക്കലി അവരിത് പറഞ്ഞു പഠിക്കണം, അവരിത് ചെയ്തു പഠിക്കണം, അവരിത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തി. ഇപ്പൊ സൂമിൽ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, എം എസ് ആർ ക്ലാസ് എടുക്കുന്നു, ഷായി സാർ ക്ലാസ് എടുക്കുന്നു, അത് കേൾക്കുന്നു പോകുന്നു. ഒരിക്കലും നമുക്ക് നീന്തം എന്ന് പറഞ്ഞാൽ കരക്കിലിരുന്ന് പഠിക്കാൻ പറ്റില്ല, വെള്ളത്തിലിറങ്ങി നീന്തി തന്നെ പഠിക്കണം, വെള്ളം കുടിച്ച് പഠിക്കണം. സൈക്കിൾ ചവിട്ടുന്നത് കണ്ടുപഠിക്കാൻ പറ്റില്ല, സൈക്കിളിന്റെ മുകളിൽ കയറി ചവിട്ടി പഠിക്കണം. അതുപോലെ തന്നെയാണ് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാലും ക്ലാസ് എടുത്ത് പഠിക്കണം. ഒരുപാട് ക്ലാസ്സുകൾ സൂം തുടങ്ങിയ കാലഘട്ടം മുകൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും റെഗുലർ ആയിട്ട്. പക്ഷെ അവരോട് പോയിട്ട് ഒരു ഫിസിക്കൽ പ്രോഗ്രാം ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു നോക്കും, അവർക്ക് പറ്റില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവും അവയർനെസ് അവർക്കുണ്ട്, പക്ഷെ ചെയ്യാൻ അവർക്ക് പറ്റില്ല. വൈ? ചെയ്യുക എന്നത് ചെയ്തു പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്തു പഠിപ്പിക്കാൻ പറ്റും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ് കോഡ്, ഒരു ഓപ്പണർ എൻ്റെ ഉള്ള മെമ്പർമാരെ കൊണ്ട് കമ്പൽസറി നമ്മൾ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ 2006 സുരേന്ദ്രഭട്ട് സാർ വന്ന ഒരു പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കുക, കമല ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. ആദ്യമായിട്ട് ഞാൻ ആർസിഎമ്മിലേക്ക് വന്നിട്ട് ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വട്സാറ് പറഞ്ഞതിന്റെ ഫലമായിട്ട് ഞാനൊരു ടൈ ഒക്കെ കെട്ടി അന്ന് ആ പ്രോഗ്രാമിൽ ചെല്ലുകയാണ്. ആ പ്രോഗ്രാമിൽ ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അദ്ദേഹം എന്നെ വിളിച്ചു, ഡ്രസ് കോഡ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് എന്നെ അഭിനന്ദിച്ചു. അഭിനന്ദിച്ചതിന് ശേഷം അദ്ദേഹം ടൈ ഒക്കെ നോക്കിയപ്പോൾ അത് ആർസിഎം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടൈ ആയിരുന്നില്ല ഞാൻ കെട്ടിയിരുന്നത്. അദ്ദേഹം ആ ടൈ എൻ്റെ അടുത്ത് ഊരി വാങ്ങിച്ചിട്ട് അദ്ദേഹം താമസിക്കുന്ന ജനലിന്റെ പുറത്തേക്ക് അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നിട്ട് എനിക്കൊരു ടൈ തന്നിട്ട് പറഞ്ഞു, ഇത് കെട്ടണം, 100% ആർസിഎം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേണം ആർസിഎമ്മിലേക്ക് വരാൻ എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു. അന്ന് തൊട്ടിട്ട് ഞാൻ ആർസിഎമ്മിന്റെ 100% പ്രൊഡക്റ്റ് യൂസാണ്. ഡ്രസ് കോഡ് കമ്പൽസറി. നമ്മുടെ ടീമിലൊക്കെ എനിക്കറിയാം, റോയൽറ്റി വാങ്ങുന്ന ആളുകൾ വരെ ടെക്നിക്കൽ എച്ച്വർമാരെ വരെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഷർട്ട് ഔട്ട്സൈഡ് ആക്കിയിട്ട് ടൈ കെട്ടാതെ, ടെക്നിക്കൽ എച്ച്വർമാരൊക്കെ കോട്ട് ഇടാതെ വന്നാൽ അവരെ ഗെറ്റ് ഔട്ട് അടിക്കണം എന്നാണ് ഞാൻ പറയാം, ഗെറ്റ് ഔട്ട് അടിക്കണം. റോയൽറ്റി ലെവൽ ഓപ്പണർ മുതൽക്ക് മേലോട്ടുള്ള ഏത് ലെവലിലുള്ള ആളുകളും ഡ്രസ് കോഡ് മാത്രമല്ല, അവർ ടൈ കെട്ടിയിട്ട് വരണം. ഡ്രസ് മാത്രം പോരാ, ടൈ കെട്ടിയിട്ട് വരണം. അത് നമുക്കൊരു മാതൃകയാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അതുപോലെ തന്നെ പിക്കപ്പ് സെന്ററുകൾ തൂ നമുക്ക് മീറ്റിങ്ങുകൾ നമ്മൾ നടത്തണം. പി യു സികൾ, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പി യു സികളിൽ മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ കോൾഡ് കോളിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോൺ സാറിനൊക്കെ നല്ല പരിചയം ഉണ്ടാവും, കാരണം രാജേഷ് ടാഗോർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ട്രെയിനർ തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരു ന്യൂട്രി ചാർജിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള 75 ഇൻവൈറ്റീസിനെ, സീനിയർ ലീഡേഴ്സിനെ വിളിച്ചിട്ട് 2 ദിവസത്തെ സെയിൽസ് ടെക് ടിപ്സ് പഠിപ്പിച്ചിട്ട് 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം നിരവധി ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളുമായിട്ട് ഞങ്ങളെ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറക്കി വിട്ടു. തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള ആളുകളല്ല, ബഹുഭൂരിപക്ഷം കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വന്ന ആളുകളാണ്. അദ്ദേഹം പഠിപ്പിച്ച സെയിൽ ടിപ്സിലൂടെ പോയിട്ട് പ്രൊഡക്റ്റ് വിറ്റുവരാൻ പറഞ്ഞു. യാതൊരുവിധ പരിചയമില്ലാത്ത നഗരത്തിൽ കടകളിലും ബസ് സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പിലും വീടുകളിലും പരിസര പ്രദേശത്തെ വീടുകളിലും കയറി ഇറങ്ങി അദ്ദേഹം പറഞ്ഞ ടിപ്സിലൂടെ നമ്മൾ സെയിൽസ് ചെയ്തു. ചില ആളുകൾ ഒരു ഒമേഗ വിറ്റ ആളുകളുണ്ട്, ഒരു റിഫ്രഷണർ വിറ്റ ആളുകളുണ്ട്, 5000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ് വന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ കഴിവും പ്രസൻസിന്റെയും അവർ കണ്ട് എത്തിയ ആളുകളുടെയും അനുസരിച്ചിട്ട് സെയിൽസിൽ വ്യത്യാസം വന്നതേ ഉള്ളൂ. പക്ഷെ ഒരു റിഫ്രഷണറേക്ക് വിൽക്കാതെ ആരും അവിടെ തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ്. അപ്പൊ കോൾഡ് കോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. ഇപ്പൊ ഞാനിരിക്കുന്ന ഈ ബിൽഡിംഗിൽ 150 ഷോറൂമുകളുണ്ട്. ഞാനിവിടെ 10 വർഷമായിട്ട് ഷോപ്പ് നടത്തുന്നു. എനിക്കറിയാം 6ഓ 7ഓ ഷോപ്പിലെ ആളുകളല്ലാതെ ഈ ബിൽഡിംഗിൽ ആർസിഎമ്മിലെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളില്ല. എന്റെ കുഴപ്പമല്ലേന്നാവും ചോദിക്കാം. ഞാൻ ഇവിടെ വന്ന് ഷോപ്പ് തുടങ്ങുമ്പോൾ ഞാൻ ആർസിഎമ്മിന്റെ ഒരു സ്റ്റാർ അംബാസഡർ ആയിരുന്നു. എന്റെ ഒരു തിരക്ക് കൊണ്ട് എനിക്ക് അവരെ കയറി 1-to-1 പ്ലാൻ കൊടുത്ത് ആർസിഎം കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒരു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഷോറൂമാണ് കോഴിക്കോട് ആർസിഎം ബസാറ്.
ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മളൊരു ഡ്രസ് കോഡിൽ നമ്മളുടെ ടീമിൽ ഒരു അഞ്ചോ ആറോ ആളുകൾ കയറി ഇറങ്ങിയിട്ട് ഇതിനടിയിൽ നടക്കുന്ന സ്ഥാപനവും ഇവിടുത്തെ ബിസിനസ്സും ഇവിടെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ഹെൽത്തിൽ ഉണ്ടാക്കുന്ന മാറ്റവും അവരുടെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളും പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ ഈ ബിൽഡിംഗിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ജോയിനിങ് കിട്ടും. ഒരു സംശയ കാര്യത്തില്ല. കാരണം എന്താ, 10 വർഷമായിട്ട് ഈ സ്ഥാപനത്തെ അവർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ സ്ഥാപനത്തിന്റെ താഴെ എപ്പോ വന്നാലും ആളുകളാണ്, എപ്പോ വന്നാലും ബഹളമാണ്, നല്ല സ്റ്റോക്കാണ്, നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഷോറൂം ആണ്. അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. മറ്റേ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടാവുമോ ഇല്ലയോ? നെറ്റ്വർക്കിനെ കുറിച്ച് ആളുകൾക്ക് ഒരു സംശയ ബുദ്ധിയോട് കൂടി നോക്കുന്ന ആളുകൾക്ക് RCMനെ കുറിച്ച് ഈ ബിൽഡിംഗിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം എന്താ, അവർ ഈ ബിൽഡിംഗിൽ എത്രയോ ഷോപ്പുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ RCM എന്ന് പറയുന്ന ഷോപ്പ് അത് ചെറിയ രീതിയിൽ ആരംഭിച്ച് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള അവർക്കറിയാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആരവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഉറപ്പായിട്ടും അത് ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ ആരും അതിന് ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ലേൺ ടീച്ച്, നമ്മൾ സ്റ്റേജ് വൈസ് ഇൻകം കാൽക്കുലേഷൻ നമ്മൾ പഠിക്കണം. ഓരോ സ്റ്റേജിൽ വരുന്ന ഇൻകം, ഒരു ഓപ്പണർ ആയാൽ എന്ത് കിട്ടും, ഒരു ഈഗിൾ ആയാൽ എന്ത് കിട്ടും, ഒരു റണ്ണർ ആയാൽ എന്ത് കിട്ടും, ഒരു വിന്നർ ആയാൽ എന്ത് കിട്ടും, ഒരു സ്റ്റാർ അച്ചീവർക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് വരച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് കൃത്യമായിട്ട് നമുക്ക് പറ്റണം, നമുക്ക് അറിയണം. നമ്മളുടെ ഒരു ഓപ്പണർക്ക് ഒരു എ സൈഡിൽ 50,000, ബി സൈഡിൽ 20,000 വന്നാൽ നമ്മൾ ഓപ്പണർ ആയി, ആ സ്റ്റേജിൽ നമുക്ക് എന്ത് ഇൻകം കിട്ടും? അതേ സ്റ്റേജിൽ ഒരു വൺ സൈഡിൽ 40,000 30,000 വന്നിട്ടാണ് നമ്മൾ അച്ചീവർ ആവുന്നെങ്കിൽ ഓപ്പണർ ആവുന്നെങ്കിലോ നമ്മൾ ഇൻകം കിട്ടുന്നതിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം എന്താണ്? ഒരു സ്റ്റാർ ആവുമ്പോൾ 70,000, 280,000 വന്നാൽ നമുക്ക് സ്റ്റാർ ആവാം. എന്നാൽ 1.5 ലക്ഷം, 2 ലക്ഷം വന്നാലും നമുക്ക് സ്റ്റാർ ആവാം. ഇത് രണ്ടും തമ്മിൽ ഇൻകത്തിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കണം. പഠിച്ചിട്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവരുത്. സ്റ്റേജ് വൈസ് ഇൻകം കാൽക്കുലേഷൻ ഓരോ ലീഡറും പഠിക്കണം. അത് പഠിച്ചാൽ നമുക്ക് ആർക്കും RCMലൂടെ ഇൻകം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ വരാൻ പോകുന്ന നമുക്കറിയാം, കമ്പനി വിസിറ്റ് ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മളെ കൂടെയുണ്ട്. RCMന്റെ ഹെഡ് ഓഫീസ് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു RCMന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തകന്റെ ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഈ വരുന്ന ഒക്ടോബർ 7, 8 തീയതികളിൽ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ ബിൽവാരയിലേക്ക് കൊണ്ടുപോകാം. ആരൊക്കെ വരാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വരാം. പക്ഷേ ടിക്കറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾ റിസർവ് ചെയ്യണം. 7, 8 തീയതികളിൽ കേരളക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ബിൽവാര ഓഡിറ്റോറിയം സജ്ജമാക്കിയിരിക്കുന്നു. TCG നമ്മൾ അഭിസംബോധന ചെയ്യും, സൗരഭ് ജി നമ്മൾ അഭിസംബോധന ചെയ്യും, പ്രിയങ്ക മാഡം നമ്മൾ അഭിസംബോധന ചെയ്യും, അർപ്പിത് സാർ നമ്മൾ അഭിസംബോധന ചെയ്യും. നമ്മൾ ഓരോരുത്തരുടെ ടീമിൽ നിന്നും നമുക്ക് എത്രമാത്രം ആളുകളെ കൊണ്ടുപോകാൻ പറ്റും, ഒരുപടി വഴികളുണ്ട് നമുക്ക് പോകാൻ. കേരള എക്സ്പ്രസ്, സേലം, അങ്ങനെ ആന്ധ്ര വഴിക്ക് നമുക്ക് ആ റൂട്ടിൽ പോവാം, മംഗള എക്സ്പ്രസ് വഴി പോവാം. കേരളത്തിൽ തന്നെ ധാരാളം വണ്ടികൾ നമുക്ക് ആഗ്ര വഴി പോകുന്നതുണ്ട്. ഏതെങ്കിലും വണ്ടികളിലായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് റിസർവ് ചെയ്യണം. ഇത് മറക്കരുത്. നമ്മുടെ ടീമിൽ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുന്ന ആളുകൾക്ക് 2 ദിവസമാണ് അവിടെ പ്രോഗ്രാം. ഈ 2 ദിവസത്തെ പ്രോഗ്രാമിൽ കഴിഞ്ഞ 12 മാസമായിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പ്രോഗ്രാം ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ അക്കോമഡേഷനും ഫുഡും ഒക്കെ ഫ്രീ ആയിരിക്കും. അല്ലാത്ത ആളുകൾക്ക് അവിടെ അടക്കേണ്ട ഫീസ് അടച്ചിട്ട് അവരുടെ കൂടെ തന്നെ അവർക്ക് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ നോർമൽ താമസത്തിനും ഭക്ഷണത്തിനുള്ള ഫീസ് അടച്ച് നമുക്ക് അവിടുന്ന് എൻട്രി കൂപ്പൺ വാങ്ങിച്ചാൽ ഇവരുടെ കൂടെ തന്നെ നമുക്ക് താമസിച്ചിട്ട്, അപ്പൊ നമ്മുടെ കൂടെ ഡയമണ്ട് ക്ലബ്ബുകാരെ മാത്രമല്ല നമുക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഡയമണ്ട് ക്ലബ്ബ് എലിജിബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് ആ ഫീസ് അടക്കണം. ഡേറ്റ് മറക്കരുത്. ഒക്ടോബർ ആണെങ്കിലും ടിക്കറ്റുകൾ റിസർവേഷൻ ആരംഭിച്ചു. കേരളത്തിൽ ഇന്നലെ മാത്രം ബിൽവാരയിലേക്ക് ഏകദേശം 150-ൽ കൂടുതൽ ആളുകൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം, ഉദയ്പൂരിൽ ഗുഡ് ഡോട്ട് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു ഒരു 2-ഡേ പ്രോഗ്രാം ഉണ്ട്. അവിടെ താമസിക്കാനും അവിടെയൊക്കെ കാണാനും ഒക്കെ ഉള്ളത് പണ്ട് നമ്മൾ 8,000 PV ഗുഡ് ഡോട്ട് നൂഡിൽസ് അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകൾ വിറ്റ വകയിൽ, അതിൽ നമുക്ക് കുറച്ച് ആളുകൾക്ക് കൂടി കേരളത്തിൽ ഇനിയും പോവാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് 9, 10 തീയതികളിൽ അവർക്ക് അതിനുള്ള അവസരമുണ്ട്. 9, 10 തീയതികളിൽ. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം നമ്മൾ മറക്കണ്ട, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ആ ഡേറ്റ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടേൺ വന്നാൽ മതി. അതിന്റെ ലിസ്റ്റ്, ഇനി കേരളത്തിലെ പോവാത്ത ആളുകൾ എലിജിബിലിറ്റി ഉള്ള ആളുകളുടെ ലിസ്റ്റ് വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഡയമണ്ട് ക്ലബ്ബ് കമ്പൽസറി നമ്മൾ നമ്മുടെ ടീമിൽ എല്ലാവരോടും പ്രൊമോട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഓപ്പണർ ഡബിൾ ഉള്ള ആളുകളെങ്കിലും ഡയമണ്ട് ക്ലബ്ബ് നിർബന്ധമായിട്ടും പ്രൊമോട്ട് ചെയ്യണം. നമ്മളത് ചെയ്യണം, ചെയ്തിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ആമൻ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ഡയമണ്ട് ക്ലബ്ബ്. അദ്ദേഹം പറയുന്ന ഡയമണ്ട് ക്ലബ്ബ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ പിന്നെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാതിരിക്കില്ല. മാത്രമല്ല നമ്മളതൊരു മാതൃക കാണിച്ചു കൊടുക്കണം. 4.5 വർഷമായിട്ട് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 25,000 PV എവരി മന്ത് എൻ്റെ ഐ ഡി നമ്പറിൽ അടിച്ച് ഞാനത് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാൻ നിങ്ങളത് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാ ലീഡർമാരും RCMലെ എല്ലാ ലീഡർമാരും, കാറ്റഗറി ഒന്നും ഞാൻ പറയുന്നില്ല, ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴെ ടീമുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസേഴ്സിനെ വെച്ചുകൊണ്ട്
പി ജി പി എല്ലാ മാസവും നടത്തണം. എന്താ പി ജി പി? പവർ ജനറേഷൻ പ്രോഗ്രാം. അത് എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ എസ്ഐന്റെയും ബിഎസ്ഐന്റെയും ഒരു പവർ ജനറേഷൻ പ്രോഗ്രാം നമ്മൾ കമ്പൾസറി ചെയ്യണം. അത് നമുക്ക് ഓരോ മാസവും 30-ാം തീയതിയിലെ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഇനി പർച്ചേസിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ടെക്നിക്കൽ അച്ചുവർമാർ, നിങ്ങളുടെ ഒക്കെ ടെക്നിക്കൽ അച്ചുവർമാരുടെ സൈറ്റ് എടുത്താൽ അത് കിട്ടും. റോയൽറ്റി അച്ചുവർമാരുടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നിങ്ങൾ താഴെയുള്ള ഓരോ വ്യക്തിയുടെയും ഓരോ മാസം കഴിഞ്ഞ 6 മാസം അവരുടെ പർച്ചേസ് സഞ്ജീവനി ഗാമ ഓറേസിനോട് എല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവറെയോ റോയൽറ്റി അച്ചീവേഴ്സിനെയോ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പർച്ചേസ് ഇനി ഒരു ഗ്രൂപ്പ് പ്രിന്റ് എടുത്ത് വാങ്ങിക്കണം. എന്നിട്ട് അതിൽ റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ അവരൊക്കെ നിങ്ങൾക്ക് ഡയമണ്ട് ക്ലബിലേക്ക് മാറ്റാനും, കൺസിസ്റ്റൻസി അറിയാത്ത പല ആളുകളും ചിലപ്പോൾ 5 മാസം വാങ്ങിച്ച് ചിലപ്പോൾ 1 മാസം മിച്ചം വരുന്ന സാധനം അടുത്ത മാസത്തേക്ക് ഉപയോഗിച്ച് 6-ാമത്തെ മാസം ചിലപ്പോൾ കട്ടായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ പർച്ചേസ് ഇൻ യുവർ ഗ്രൂപ്പിന്റെ പ്രിന്റ് ഗുണം ചെയ്യും. അത് നിങ്ങൾ എടുപ്പിക്കണം. ഈ എടുപ്പിച്ചിട്ട് എല്ലാ വൈറ്റൽ ആൻഡ് റോയൽറ്റി ലെവൽ അച്ചീവർമാരും അവരെ ഒന്ന് ബൈ ഫോൺ വിളിച്ചിട്ട് ഒരു ഫോളോ അപ്പ് നിങ്ങൾ കൊടുക്കണം. അത് 10-നും 20-നും ഉള്ളിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ആ മാസം 30-ാം തീയതിയിലേക്ക് നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഇനിയോ മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ. ഇവിടെ ചില ടീമുകളിലൊക്കെ അപ്ലൈനും ഡൗൺലൈനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അത് ഉണ്ടാവരുത്. നമ്മുടെ അപ്ലൈനുമായിട്ട് നമുക്ക് ഒരു അസ്വാരസ്യം ഉണ്ടാവരുത്. നിങ്ങൾ നോക്കുകൊണ്ട് പലരും പല അപ്ലൈന്മാരെയും കുറ്റം പറയുന്ന ആളുകളുണ്ടാവും. അവൻ ശരിയല്ല, അവൻ അത് അങ്ങനെയല്ല, അവൻ ഇങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ആളുകളായിട്ടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്റിമസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുക. അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്ന ആളുകളുമായിട്ടായിരിക്കും അവർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡൗൺലൈൻസ് ആയിട്ടോ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈൻ ആയിട്ടോ നല്ല റിലേഷൻ നിലനിർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമ്മൾ ഈ ബിസിനസ്സിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന സിസ്റ്റം, അതിനൊരു പ്രാധാന്യത കൊടുക്കുന്ന സിസ്റ്റം നിങ്ങൾ ഒഴിവാക്കണം. മീറ്റിങ്ങുകളിലേക്ക് വാട്സപ്പിലൂടെ മാത്രം മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിരിക്കുന്ന എത്രയോ ലീഡർമാർ കേരളത്തിലുണ്ട്. എന്റെ ലീഡർ എനിക്ക് അയച്ചു തന്ന മെസ്സേജ് ഞാൻ എന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ കേട്ടോളും വായിച്ചോളും. നമ്മളെപ്പോലെ അത്രയും സീരിയസ് അല്ലാത്ത ആളുകൾ അത് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഫോർവേഡിംഗ് മെസ്സേജ് നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് തരില്ല. നിങ്ങൾ ഫോൺ ചെയ്തിട്ട് തന്നെ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ടീമിലെ അസോസിയേറ്റിനെ അറിയിക്കണം. ഞാനും ആർസിയും തുടങ്ങുന്ന കാലത്ത് ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, മറ്റ് ഒരു സോഷ്യൽ മീഡിയ ഇല്ല. 4 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട് എൻ്റെ താഴെ ടെക്നിക്കൽ അച്ചീവർ വന്നിട്ടുണ്ട്. 4 വർഷം കൊണ്ട് എൻ്റെ താഴെ എമറാൾഡ് വന്നിട്ടുണ്ട്. 5-ാമത്തെ വർഷം എൻ്റെ താഴെ സ്റ്റാർ എമറാൾഡ് വന്നു. ആ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, മറ്റൊരു സോഷ്യൽ മീഡിയ ഇല്ല. റെഗുലർ ആയിട്ട് നമ്മളെ ബന്ധപ്പെടുന്നതൊക്കെ ഫോണിലായിരുന്നു. ഞാൻ ആർ സി എം ചെയ്യുന്ന കാലത്ത് ഫോൺ കോൾ വന്നാൽ 2 രൂപ കൊടുക്കണം, വിളിച്ചാൽ മിനിറ്റിന് 4 രൂപ കൊടുക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആ ആർ സി എം തുടങ്ങുന്നത്. ഇന്നോ ഇന്ന് നമ്മളൊരു പോസ്റ്റ് പെയ്ഡോ പ്രീപെയ്ഡോ എടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാനുള്ള സൗകര്യങ്ങൾ. വിളിക്കൂ, നിങ്ങൾ വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഒരിക്കലും ഒരു ലീഡറും സ്വന്തം അച്ചീവ്മെന്റിന് വേണ്ടി താഴെയുള്ള നമ്മളുടെ അസോസിയേറ്റുമായിട്ട് അസോസിയേറ്റിനെ നിർബന്ധിച്ച് ബില്ല് ചെയ്യരുത്. പ്രഷർ ബില്ലിംഗ്, അവോയ്ഡ് പ്രഷർ ബില്ലിംഗ് എന്നാ പറയാ. നിർബന്ധിച്ച് നമ്മൾ ബില്ല് ചെയ്യുന്ന ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മുടെ താഴെയുള്ള ആളുകളുടെ ഡിസ്പ്ലേ വാളുള്ള പ്രൊഡക്റ്റുകൾ, അതല്ലെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ച് ആ വാങ്ങലിലൂടെ നമുക്കൊരു അച്ചീവ്മെന്റ് ഒരിക്കലും ഉണ്ടാവരുത്. എന്റെ 19 വർഷത്തിന്റെ ചരിത്രത്തിൽ ഞാൻ ഒരു ബില്ല് പോലും, മാസാവസാനം എന്റെ വോളിയം എത്രയായി ഞാൻ നോക്കാറില്ല. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്റെ അപ്ലൈൻ മുർസാറിനാണ്. മൂർസാർ അവസാന ദിവസം എന്നെ വിളിച്ചിട്ട് വളരെ രസകരമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സാറേ, ഞാൻ എൻ്റെ ടീമിന്റെ ഒക്കെ നോക്കാറുണ്ട്, എൻ്റെ വോളിയത്തെ കുറിച്ച് ഞാൻ മാസാവസാനം നോക്കാറില്ല. വെറും 50,000 PV, 50,000 PVക്ക് സ്റ്റാർ റൂബി നഷ്ടപ്പെട്ട മാസമുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞാൽ ആ 50,000 PV വന്നാൽ എനിക്ക് 2,50,000 രൂപ അധികം കമ്മീഷൻ കിട്ടും. എൻ്റെ ഷോപ്പിലുള്ള സാധനം 1,00,000 രൂപയുടെ സാധനം അടിച്ചാൽ ആ 1,00,000 രൂപയുടെ സാധനം അടിക്കുമ്പോൾ 1,00,000 രൂപയുടെ സാധനം എനിക്ക് ഫ്രീ കിട്ടും, 2,50,000 രൂപ കമ്മീഷൻ കിട്ടും. പക്ഷെ ഒരു ബില്ല് പോലും അച്ചീവ്മെന്റിന് വേണ്ടി അടിക്കില്ല എന്നുള്ള നിർബന്ധമാണ്. നല്ല മാങ്ങ പഴുത്തു വരണം, ഞെക്കി പഴുപ്പിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ബിസിനസ് കയറി വരുന്നത്. അങ്ങനെ ബിസിനസ് കയറി വന്ന് നമ്മളൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും അത് മെയിൻറ്റെയിൻ ആയിരിക്കും, അത് നിലനിൽക്കും, ഒരിക്കലും അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. ഇനി എനിക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വരുന്ന 28-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയം നടക്കാൻ പോകുന്ന ഒരു വലിയ ഇവന്റ് ആണ്. ഈ ഇവന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ 3 മാസം ഏപ്രിൽ മെയ് ജൂണില് ഓപ്പണർ എന്റെ അബോ പുതിയ പിന്നിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും അവിടെ ട്രോഫി ഉണ്ട് വട്സാറിന്റെ കൈകൊണ്ട്. ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വട്സാർ അല്ലെങ്കിൽ സീനിയർ ലീഡേഴ്സിന്റെ കൈകൊണ്ട്. എല്ലാവർക്കും ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വട്സാറിന് കൊടുക്കാൻ പറ്റണമെന്നില്ല. എനിവേ, എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇന്ന് നമുക്ക് ഇവിടെ റെക്കഗ്നേഷൻ കൊടുത്തിരിക്കുന്ന 2 സ്റ്റാർ അച്ചീവർമാരുണ്ട്, ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ഉണ്ട്, ഒരു പേൾ അച്ചീവർ ഉണ്ട്. അവരുടെയൊക്കെ ഒരു സുന്ദരമായുള്ള മുഹൂർത്താണ്. നിങ്ങൾ ട്രോഫി അവിടെ പോയി ട്രോഫി വാങ്ങിച്ചാൽ പോരാ, നിങ്ങൾ ട്രോഫി വാങ്ങിക്കുന്നത് നിങ്ങളുടെ ടീമിലെ ധാരാളം ആളുകൾ കാണുമ്പോഴാണ്. അതുകൊണ്ട് ഓരോ അച്ചീവർമാരും ഒരു ബസ്സിന് ആളെ കൊണ്ടുവരണം. ഒരു ക്രൈറ്റീരിയ ഇല്ല ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, ഇന്നതാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ള ഒരു കണക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം രാജഗിരി പ്രോഗ്രാമിന് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അതൊന്നുമില്ല. ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുക. ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 300 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ടിക്കറ്റ് നിരക്ക് കുറച്ചു, 250 രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു പോരുമ്പോൾ 4 മണിക്കൂറത്തെ സെഷൻ മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം കഴിഞ്ഞതോട് കൂടിയിട്ട് അവിടെ ലഞ്ച് ഉണ്ടാവും, ലഞ്ചും കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റും. അപ്പോൾ ഈ പ്രോഗ്രാം ഓപ്പണർ എൻ്റെ അബോ ഈ കഴിഞ്ഞ 3 മാസം എത്തിയിരിക്കുന്ന എല്ലാവർക്കും റെക്കഗ്നേഷൻ വിത്ത് ട്രോഫിയാണ്. ടീമിൽ ഒരാൾ പോലും മിസ്സാവാതെ നോക്കാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ടിക്കറ്റ് വാങ്ങിച്ചു വെക്കുക. ടിക്കറ്റ് നിങ്ങളുടെ ടീം ലീഡറുമായിട്ട് ടെക്നിക്കൽ അച്ചീവറുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉറപ്പിക്കണം. കാരണം എലിജിബിലിറ്റി ഉണ്ട് സാറേ, ടിക്കറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ട്രോഫി വേസ്റ്റ് ആയി പോകും. അപ്പോൾ ആദ്യം വാങ്ങിച്ചു വെക്കേണ്ട ടിക്കറ്റ് ആണ്, അത് നിങ്ങളുടെ ടീമിന് വേണ്ട എത്ര വേണ്ട വെച്ചാൽ അത് ഹോൾഡ് ചെയ്യാം. ഇനി ഓഗസ്റ്റ് മാസം 4-ാം തീയതി കമ്പനി കോഴിക്കോട് ഒരു കളർഫുൾ പ്രോഗ്രാം നടത്തുന്നു. എൻട്രി ഫീസ് ഇല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. എൻട്രി ഫീസ് ഇല്ല. കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്പനി നടത്തുന്ന പ്രൊഡക്ട് ട്രെയിനിങ് പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത് നളന്ദയുടെ വലിയ ഓഡിറ്റോറിയത്തിൽ. അതിന് നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ, ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ ULP എന്ന് പറയുന്ന സംഭവമുണ്ട്. യു എൽ പി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ULPയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കാം. എന്താ ULPയുടെ ഫുൾ ഫോം? അൺലോക്കിംഗ് ലിമിറ്റ്ലെസ് പോസിബിലിറ്റി. നിങ്ങളുടെ ലൈഫിലുള്ള അൺലോക്ക് ആയിട്ട് കിടക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസിനെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കമ്പനി ഉണർത്തിയെടുക്കാൻ പോവാം. അതിന് കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഏപ്രിൽ മെയ് ജൂണിൽ 4500 PVO, അതല്ലെങ്കിൽ ജൂൺ മാസത്തിൽ 2000 PVO, ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്ത മെമ്പർമാർ 1000 PVO ചെയ്ത എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ എലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് കമ്പനിയുടെ പ്രതിനിധികൾ അവിടെ ടാഗ് കൈമ കെട്ടാനുള്ള ടാഗ് കൊടുക്കും. ആ ടാഗ് കെട്ടിയ ആളുകൾക്ക് മാത്രമേ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അത് കമ്പനിയുടെ അവിടെ അറ്റൻഡ് ചെയ്യേണ്ട ആളുകളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ കമ്പനി അത് സ്റ്റോപ്പ് ചെയ്യും, കാരണം അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. മറക്കണ്ട, ടീമിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്ന സമാനമായ എൻ്റെ RCMന്റെ 19 വർഷത്തെ ചരിത്രത്തിൽ, RCM കമ്പനിയുടെ 24 വർഷത്തെ ചരിത്രത്തിൽ സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രോഗ്രാമിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. RCM സോണൽ ഇവന്റ് പ്രോഗ്രാം കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്നത്. 30 ലക്ഷം രൂപ അതിന്റെ എക്സ്പെൻസ് മാത്രം വിലയിരുത്തിക്കൊണ്ട് കമ്പനി കൊടുക്കുന്ന പ്രോഗ്രാമിലേക്ക് എൻട്രി ഫീസ് ഇല്ല. പ്രോഗ്രാം നടക്കുന്ന അങ്കമാലിക്ക് തൊട്ടുപുറത്ത് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത്. കറുകുറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഓർമ്മ വരിക അസിസി ഭവനാണ്. അസിസി ഭവനല്ല, അസിസി ഭവന്റെ ഓപ്പോസിറ്റിലായിട്ട് അഡ്ലസ് കൺവെൻഷനൽ സെന്റർ എന്ന് പറയുന്ന 10,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു അടിപൊളി കൺവെൻഷൻ സെന്റർ. ആ പ്രോഗ്രാം സെന്ററിൽ വെച്ചിട്ടാണ്, ഫുൾ AC ആണ്, എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആണ്. കണ്ടീഷൻ, ഏപ്രിൽ മെയ് ജൂണിൽ 4500 PVO, ജൂൺ മാസം മാത്രം 2000 PVO. പുതിയ ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ 1000 PVO ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് മുഖാന്തരം രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത ആളുകൾ അവിടെ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് മന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാവും. പണിഷ്മെന്റ് എന്താ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വരുമെന്ന് ഉറപ്പുള്ള ആളുകൾ കയറി രജിസ്റ്റർ ചെയ്യണം. കാരണം അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷനും കമ്പനി ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വരാതിരുന്നാൽ അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു ചാൻസ് നഷ്ടപ്പെടും. അവിടെയും നമ്മളെ രാജഗിരിയിൽ നടക്കുന്ന അതേ ഇവന്റ് ആണ് നടക്കുന്നത്. അടിപൊളി ഇവന്റ്, അടിപൊളി സെലിബ്രേഷൻ. ഓപ്പണർ എൻ്റെ അബോ ഉള്ള ആളുകൾക്ക് ഈ 10,000 പേരുടെ സാന്നിധ്യത്തിൽ ട്രോഫികൾ, എന്തൊരു ഭാഗ്യം നിങ്ങൾ നോക്കിയേ. ഓപ്പണർ എൻ്റെ അബോ ഉള്ള ആളുകൾക്ക് രാജഗിരിയിലെ 2500 പേരുടെ മുന്നിൽ വെച്ചിട്ട് ഡയമണ്ട് ട്രോഫി കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 24-ന് കമ്പനിയുടെ എന്താ പറയുക, CEO എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റാവുന്ന സൗരഭ് ജി, പ്രിയങ്ക മാഡം, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ സോണൽ സെലിബ്രേഷനിൽ വെച്ചിട്ട് ഇതേ ഓപ്പണർ എൻ്റെ അബോ, പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയയും പിന്നെ നിങ്ങൾ പാലിക്കേണ്ടതില്ല, ഇപ്പോൾ വന്നിരിക്കുന്ന അതേ ക്രൈറ്റീരിയയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ ഭംഗിയായിട്ട് എല്ലാവരും വിനിയോഗിക്കണം. എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. വളരെ ഗംഭീരമായിട്ട് നമ്മളെ ബിസിനസ് പോകട്ടെ. ഈ മാസത്തെ ജൂലൈ മാസം ക്ലോസിംഗിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും
ലെവൽ ഉയരാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമും ഇനി വരാനിരിക്കുന്ന പ്രോഗ്രാമുകളും ഗുണമാവട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ജയ ആശയം, ഗുണാശയം.